കണ്ടില്ലേ, ചെറിയനെ വാങ്ങിയിട്ട് 2.5 വാങ്ങിയിരുന്നു, ഒരെണ്ണം നമ്മളിങ്ങനെ ചത്തുപോയി. ഇതൊക്കെ അതുപോലെ തന്നെ 10 റുപ്യന്റെ കുഞ്ഞുങ്ങളെ വാങ്ങിയതാ. ഇപ്പൊ ഈ സൈസിന് 10 റുപ്യ കൂടാ, 500 ഉണ്ടാവോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമൽ ഫിഷസ്. നമ്മളെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ കുളത്തിലെ മീനൊക്കെ പിടിച്ചായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ ആ മീനുകൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അന്നേ ദിവസം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഇതിലുള്ള പിലോപ്പി കരിമീൻ അതെല്ലാം നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് മാറ്റണം. അതുപോലെ കാർപ്പ്, ഈ വൈറ്റ് ഷാർക്ക്, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അടിപൊളി പോണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇതേ കുഞ്ഞുങ്ങൾ. ശ്രദ്ധിക്കുന്നൊക്കെ ഈ കംപ്ലീറ്റ് കുഞ്ഞുങ്ങളെ നമ്മൾ തൽക്കാലം ഒരു ഫ്രിഡ്ജ് ബോക്സിൽ സെറ്റാക്കി നിർത്തും. നമ്മൾ കുളത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം അതിലേക്ക് മാറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമൽ ഫിഷസ്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമ്മൾ പിലോപ്പി കരിമീൻ ആവാക മീനുകളെല്ലാം നമുക്ക് ആ ടാങ്കിൽ കൊണ്ടുവരാം. അതിനു മുമ്പ് ഒരു രോഹു ഉണ്ട്. രോഹുവിനെ നമുക്ക് നമ്മൾ ആദ്യം പിടിച്ചിട്ട് ഇത് എന്തിനാ പിടിച്ചതെന്ന് അറിയോ? നമ്മളെ ഒരു രോഹു അരാപ്പയമ്മയുടെ കൂടെ കിടക്കുന്നുണ്ട്. നമുക്ക് പുഴയിൽ നിന്ന് കിട്ടി രോഹു, അതിന്റെ കൂടെ ഈ രോഹുവിന് ഇടാൻ പോകണം. അവര് സെറ്റ് ആവാൻ സെറ്റ് ആയിക്കോട്ടെ. അത് കിടക്കണ്ട, നമ്മളെ രോഹു രോഹു വേണ്ട, അടിപൊളി രോഹു കണ്ടേ കാണില്ല. ഓക്കെ, ആ രോഹു ഉണ്ട്. അപ്പൊ നമുക്ക് ഈ രോഹുവിന് അതേപോലെ ഇറക്കി കൊടുക്കാം. ഇവനെ നമ്മൾ അവനെക്കാട്ടും വലുപ്പം അടിപൊളി സാധനല്ലേ. വാ, അപ്പൊ രോഹുവിന് ഇനി കമ്പനിക്ക് ആളില്ല എന്ന് വിചാരിക്കണ്ട, അവര് രണ്ടാളും സെറ്റ് ആയി. അതെ മോൻ, രണ്ടാളും അടിപൊളിയായില്ലേ. അലിഗേറ്ററെ വെറുതെ വിട്ടേക്കണടാ ബാ. അപ്പൊ ഇനി നമുക്ക് ഇതിലുള്ള കരിമീൻ, പിലോപ്പി, ആ വക മീനുകളെല്ലാം നമ്മുടെ ടാങ്കിലേക്ക് കൊണ്ടുപോയി ഇടാം. രണ്ട് ട്രിപ്പ് ആയിട്ട് കൊണ്ടുപോവാല്ലേ. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ആദ്യം നമുക്ക് എടുക്കാം. വേണ്ട, കരിമീന്റെ വലുപ്പമൊക്കെ വേണ്ട. എന്റെ കയ്യിന്റെ അത്രയായി, ചെറിയ കരിമീൻ നമ്മൾ പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ നമുക്ക് ഇതിന് കൊണ്ടുപോയി ഇട്ട് വന്നിട്ട് അടുത്ത ട്രിപ്പ് ഇടാം. അപ്പൊ നമ്മൾ ഈ ടാങ്കിലേക്ക് ഇതിനോട് ഇറക്കി കൊടുക്കണ്ടേ. ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ്, നമ്മൾ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞപ്പോയി വൈകുന്നേരെ. അപ്പൊ ഇതട്ടാ കരിമീനി, പിലോപ്പി, ആ വക മീനുകൾ ഇത്രേ ഉള്ളൂ ട്ടാ. രണ്ട് ട്രിപ്പ് ഇതുപോലെ കൊണ്ടുപോകാനുണ്ടായുള്ളൂ. ബാക്കിയുള്ള മീന് നമ്മൾ എടുക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടി. സെക്കൻഡ് പാർട്ടി ഇതല്ല ട്ടാ, സെക്കൻഡ് പാർട്ടി ഉണ്ട്. ഇതേ പൊന്തി വെക്കുന്നുണ്ടാവും മാരി, വെള്ളം തെളിഞ്ഞപ്പോ പൊന്തി പൊന്തി വന്നതേ വേറെടുക്കുന്നു, ഓക്സിജൻ എടുത്തോണ്ടിരിക്കണ്. അവരൊക്കെ പിടിക്കും നമ്മള് വാ. അപ്പൊ ഇത് ഇവരെ അടിപൊളിയായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ കരിമീൻ, പിലോപ്പി പോലുള്ള എല്ലാ മീനുകളും ഇതിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കട്ടിലെ കൂട്ടി ഒക്കെ ഉണ്ട്, അതിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിടിക്കുന്നതായിരിക്കും. കറിവെക്കും, പൊരിക്കും, അടിച്ച് പൊളിച്ച് തീർക്കും. ഓക്കെ, ഇനിയുള്ള മീനുകളാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന മീനുകൾ. ബാ, അപ്പോ ഇതിലുള്ള ഇത് ഇനി കുറച്ച് കാർപ്പ്, 2, 4, 4 കാർപ്പ്, 1 കബൂത്തോ, 2 വൈറ്റ് ഷാർക്ക്, ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അടിപൊളി ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ മീൻ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ നമുക്ക് സേഫ് ആയിട്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. ബാ, അപ്പോ അപ്പൊ മീൻ കുഞ്ഞുങ്ങളെ അതുപോലെ കാർപ്പിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മുകളിലാണ് ട്ടോ. മുകളില് നമ്മള് ഓൾറെഡി കാർപ്പുകൾക്ക് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഫിഷ് ടാങ്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടാങ്ക്. അപ്പൊ പ്രശ്നം നമ്മൾ ഇതാട്ടാ, നമ്മളെ തൊഴുത്തിന്റെ മുകളിൽ പണ്ട് ആട്ടും കൂടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ ഇതാ 2 ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്ക് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ കാർപ്പിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ കാർപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അതെന്തായാലും നമുക്ക് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കാർപ്പിനിടാം. ഇവിടെ വേറെ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്തുള്ളത് നമ്മൾ ഈ മീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മീൻ കുഞ്ഞുങ്ങൾ ഇട്ടാ പൊന്തിക്കണം, നമുക്ക് നൈസായിട്ട് കോരും കണ്ടിട്ട് ഇതാ. ആയി വാ, വാവ് അടിപൊളിയല്ലേ. വാവ്, എന്തോരം കുഞ്ഞുങ്ങളാടാ. കുളം സെറ്റാക്കിയാണെങ്കിൽ കുളത്തേക്ക് മീൻ വാങ്ങേണ്ട ആവശ്യമില്ലല്ലേ, ഇവര് വലുതായി കിട്ടിയാ മതി. അതെല്ലേ, 500 ഉണ്ടാവോ? ഉണ്ടാവൂലേ, 500-ന് മുകളിൽ ഉണ്ടാവൂലേ. അടിപൊളി.
അപ്പൊ എന്നിട്ടാ നമ്മള് മീനിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ അടിപൊളിയാക്കി സേഫ് ആക്കിട്ട് ഇറക്കി കൊടുത്തു. ഒരു 5-6 മാത്രമേ ചത്തുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കിട്ടി. ഏകദേശം എന്തായാലും ഒരു 500 മുകളിൽ ഉണ്ടാവും. ഇതില് റെഡ് തിലോപ്പിയന്റെ കുഞ്ഞുങ്ങളുണ്ട്, സാധാ തിലോപ്പിയന്റെ കുഞ്ഞുങ്ങളുണ്ട്. റെഡ് തിലോപ്പിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നുണ്ടല്ലോ കൂട്ടത്തിൽ, വലുതായിട്ട് കാണുന്ന റെഡ് കളറുകളൊക്കെ റെഡ് തിലോപ്പിന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ കഴിയാണ്ടിരിക്കും ഒരാൾക്കാർ ഉഷാറാ. ഇതാണ്ട ഇതുപോലത്തെ കുറെ കുഞ്ഞുങ്ങൾ, ഇതാണ് റെഡ് തിലോപ്പിന്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് വലുതായി നമുക്ക് വലിയ കാര്യമുള്ളത്. ഓക്കെ, അപ്പോ അപ്പൊ ഇനി ഫൈനൽ പരിപാടി എന്ന് വെച്ചാല് ബാക്കിയുള്ള കാർപ്പിനെ ഇതിൽ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യാൻ പോകും. അപ്പൊ ഇതാ ഇനി കാർപ്പും കൂടെ ഉള്ളു കേട്ടോ കൊണ്ടുപോകാൻ. അപ്പൊ നമ്മൾ വൈറ്റ് ഷാർക്കിനെ തന്നെ ആദ്യം എടുക്കാം. ബക്കറ്റിൽ കൊള്ളത്തില്ല, എന്നാലും തൽക്കാലം കുറച്ച് നേരം വളഞ്ഞു കിടക്കട്ടെ. അമ്പോ ഇഷ്ടാണല്ലോടാ, നിൽക്കട നിൽക്കട, ചെറിയ ബക്കറ്റ് ആയിട്ട് ചേരല. നമ്മളെ കബൂത്തോ, കബൂത്ത ഉണ്ടല്ലേ, ചെറിയനെ വാങ്ങിട്ട് 2.5 വാങ്ങിയിരുന്നു, ഒരെണ്ണം നമ്മളിങ്ങനെ ചത്തുപോയി, ഒരെണ്ണം ബാക്കിയായിരുന്നു. ഇതൊക്കെ അതുപോലെ തന്നെ 10 രൂപേന്റെ കുഞ്ഞുങ്ങളെ വാങ്ങിയതാ. ഇപ്പൊ ഈ സൈസിന് എത്ര രൂപയാ? 125 രൂപയാവൂലേ, 125 പോരാത്. യെസ്, അപ്പൊ ഇത്രേ ഉള്ളോ, വേഗം പോവാം. ബാ, നമ്മുടെ ഷാർക്കൊക്കെ വളഞ്ഞിരിക്കുക, നമുക്ക് വേഗം വിടാം. അപ്പോ നമ്മളെ കാർപ്പിന്റെ ടാങ്കിലേക്ക് നമ്മൾ കുറെ ദിവസമായി ഈ സാധനം സെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടും. നമ്മൾ കാർപ്പിനെ വാങ്ങാൻ പോയി, പക്ഷെ സിംഗിൾ കളർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ഡബിൾ കളർ ഉണ്ടായില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങാതെ പോകുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ടാങ്ക് വിധിച്ചിട്ടുള്ള ഇവരിക്കണം, ഇവരെ നമുക്ക് അതിലേക്ക് ഇറക്കി കൊടുക്കാം. അത് നല്ല ഇഷ്ടമില്ല. ഒരടി, 1.5 ഏകദേശം ആയില്ലേ? അടിപൊളി. ഇത് വലുതോടാ, 2 അടി 3 അടി വലുതോ? ഇല്ലടാ, ബ്ലഡ് അല്ലേ ഇതിന്റെ കളറാണ്. കണ്ടോ, ഇത് ബ്ലഡ് ഒന്നല്ല കേട്ടോ, ഇതിന്റെ കളർ തന്നെയാണ്. നമ്മൾ ബ്ലഡ് ആണെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ ബ്ലഡ് ഒന്നല്ല, കണ്ടോ കളർ തന്നെയാണ്. കബൂത്തോ, വോ, അടിപൊളിയല്ലോ. ഇതിന്റെ പേരാണ് നമ്മളിതിന് ചത്തത്. ഇനി ഉണ്ടോ ഇതേപോലത്തെ ഒരു ചെറുതും കൂടെ നമുക്ക് കിട്ടാണ്ടതില്, ഒരു റെഡ്, അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കിട്ടും, കിട്ടിയാൽ നമുക്ക് ഇടാം. അടിപൊളിയല്ലേ? Don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമുക്കുള്ള ഒരു പണി എന്താ വെച്ചാല് ഇത് രണ്ടിലും ഫിൽറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായാലും നാളെ ഒരുപാട് എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫിൽറ്ററും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് രണ്ടിനും കൂടെ ഒരൊറ്റ ഫിൽറ്റർ തന്നെ ഉണ്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫിൽറ്ററിന്റെ പൈപ്പും ഒരു കല്ലൊക്കെ കെട്ടിങ്ങാട്ട് നമ്മളിത് ഇതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഫിൽറ്ററും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇരുട്ടായി, അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്ലിയർ ഒക്കെ കുറഞ്ഞിട്ടാ, എന്നാലും നമ്മൾ വേഗം മൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഫിൽറ്റർ നമ്മൾ രണ്ടിൽക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർപ്പിനും ഇത് സെറ്റ് ചെയ്ത് ഈ വലിയ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മളെ മീനിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൈപ്പ് നേരെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഫിൽറ്റർ ഓൺ ആക്കണ്ടോ. യെസ്, ഇവിടെ ബബിൾസ് വരുന്നു, ഇവിടെ ബബിൾസ് വരുന്നു, സെറ്റല്ലേ? Don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the shit you don't do. Well, I'm gonna make it. അപ്പോൾ ഇതാ എറേഷൻ ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കുഞ്ഞുങ്ങളുടെ അപ്ഡേഷൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം, അതുപോലെ ഇതിലിട്ടുള്ള കാർപ്പിന്റെ അപ്ഡേഷനും തരാം. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും ഇവര് ഫുഡ് ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല, നാളെ മുതലേ നമ്മൾ ഫുഡ് ഒക്കെ കൊടുത്തു തുടങ്ങും കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു, ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.